മിനി സ്ക്രീനിലും വെള്ളിത്തിരയിലും ഒരുപോലെ തിളങ്ങുന്ന താരമാണ് ശരണി ആനന്ദ്. മലയാളികളുടെ പ്രിയങ്കരിയായ താരം ആകാശഗംഗ 2 എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലെ ശ്രദ്ധേയ സാന്നിധ്യമായി മാറുകയായിരുന്നു. ശരണി ആനന്ദ് ഇപ്പോൾ മിനി സ്ക്രീനിലെ മിന്നും താരമാണ്. വേദികയായി കുടുംബവിളക്കിൽ തകർത്തഭിനയിക്കുകയാണ് ശരണ്യ. ആകാശഗംഗ 2 എന്ന ചിത്രത്തിന് ശേഷം മാമാങ്കം എന്ന സിനിമയിലും ശരണ്യ ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയയിലും വളരെ സജീവമായ ശരണ്യ ഇപ്പോൾ തന്റെ ജീവിതത്തിലെ പുതിയ ചുവടുവയ്പ്പിനെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. വിവാഹം നിശ്ചയിച്ച വിവരമാണ് ശരണ്യ ഇപ്പോൾ ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത്. തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ വിവാഹ നിശ്ചയ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. പ്രീ വെഡിംഗ് ഫോട്ടോകൾ നടി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായതിനാൽ തന്നെ ശരണ്യയുടെ പുത്തൻ വിശേഷവും ആരാധകരും ഏറ്റെടുത്തു കഴിഞ്ഞു. ഒടുവിൽ യെസ് പറഞ്ഞു എന്ന് ശരണ്യ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. മനോജ് രാജൻ നായരാണ് നടിയുടെ വരൻ. അദ്ദേഹം ഹൃദയം കവർന്നുവെന്നും അദ്ദേഹത്തിന്റെ പേര് ഇനി തന്റെ ഒപ്പം കാണുമെന്നും ശരണ്യ കുറിച്ചിരിക്കുന്നു. എന്റെ തുടർന്നുള്ള ജീവിതത്തിലേക്ക് ഒരാളെ താൻ തിരഞ്ഞെടുത്തുവെന്നും എല്ലാവരുടെയും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകണമെന്നും ശരണ്യ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഫാഷൻ ഡിസൈനറും കൊറിയോഗ്രാഫറും മോഡലുമായ ശരണി ആനന്ദ് അടുത്തിടെയാണ് കുടുംബവിളക്കിലെ വേദിക എന്ന കഥാപാത്രമായി പ്രേക്ഷകരിലേക്ക് എത്തിയത്. തമിഴിലൂടെയാണ് സിനിമാ രംഗത്ത് നടി അരങ്ങേറിയത്. പിന്നീട് മലയാളത്തിൽ സജീവമാവുകയായിരുന്നു നടി. മോഹൻലാൽ ചിത്രം 1971 ബിയോണ്ട് ദ ബോർഡേഴ്സിലൂടെ മലയാളത്തിൽ തുടക്കമിട്ട ശരണ്യ അച്ചായൻസ്, ചങ്സ്, കാപ്പുച്ചിനോ തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. സുജാതയുടെയും ആനന്ദ് രാഘവന്റെയും മകളായി സൂററ്റിലായിരുന്നു ശരണ്യ ജനിച്ചത്. അടൂരാണ് ശരണ്യയുടെ നാട്. എന്തായാലും കുടുംബവിളക്കിലെ വേദിക വിവാഹിതയാകാൻ പോകുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ പ്രേക്ഷകർ ആവേശപൂർവ്വമാണ് ഏറ്റിരിത്തിരിക്കുന്നത്. കുടുംബവിളക്കിലെ വേദിക എന്ന വില്ലത്തിയ കഥാപാത്രത്തെ വളരെ മനോഹരമായി തന്നെയാണ് ശരണ്യ ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ മനസ്സിലും ശരണ്യ വേദിക എന്ന കഥാപാത്രമായി തകർത്ത് അഭിനയിച്ചുകൊണ്ടേയിരിക്കുന്നു.